ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായില്ലേ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ലിക്വിഡ് ബാറ്റർ ചപ്പാത്തിയാണ്. അപ്പോൾ ഈ ചപ്പാത്തിയിൽ ഞാൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യണേ. നമ്മൾ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഗാർലിക്കും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കണേ. അതുകൊണ്ട് തന്നെ ഇതിന് വേറെ കറി ഒന്നും വേണ്ട, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റും ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് നമുക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് തീരെ കട്ടകളൊന്നും ഇല്ലാതെ വേണം നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കാനായിട്ട്. ഇപ്പം കണ്ടില്ല, നല്ല സ്മൂത്തായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഗാർലിക് ഇല്ലേ, അതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഉണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ഇത് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. പിന്നെ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് ഒരു ചൂടാക്കാം. പാനൊക്കെ ചൂടായി വരുമ്പോൾ ഞാനൊരു മീഡിയം ഹീറ്റിലിട്ടിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചിട്ട് നമ്മൾ ഒരുപാട് പരത്താനൊന്നും പാടില്ല കേട്ടോ. ചെറുതായിട്ടൊന്നും പരത്താൻ പാടുള്ളൂ. ഒരുപാട് പരത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് പൊള്ളച്ച് വരില്ല കേട്ടോ ചപ്പാത്തി. അപ്പോൾ ഇതേപോലെ വളരെ ലൈറ്റായിട്ടൊന്ന് നമുക്ക് പരത്തി കൊടുക്കാം. ഇതൊരു സൈഡ് ഫുൾ നന്നായിട്ട് കുക്കാവുമ്പോൾ നമുക്ക് മറിച്ചിടാം കേട്ടോ. അപ്പോൾ ഈ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെക്കാൻ പാടുള്ളൂ. ലാസ്റ്റ് മാത്രമേ നമ്മൾ ചൂട് കൂട്ടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. കണ്ടോ, ചെറിയ ബ്രൗൺ ഷെയ്ഡ് ആയി തുടങ്ങിയിട്ട് മുകളിലും അടിയിലൊക്കെ. കുറച്ച് ടൈം എടുക്കും കേട്ടോ ഇത് ആവാനായിട്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതേ കണ്ടോ, ഇതേപോലെ നന്നായിട്ട് പൊന്തി പൊന്തി വരും. ശരിക്കും നമ്മുടെ ചപ്പാത്തി പൊള്ളച്ച് വരുന്ന പോലെ തന്നെ ഇത് വരും കണ്ടോ, ഈ ഒരു രീതിയിൽ വരും. അപ്പം ഇങ്ങനെ പൊള്ളച്ച് വന്നതിന് ശേഷം 1 മിനിറ്റും കൂടെ കുക്ക് ചെയ്യണം കേട്ടോ, തിരിച്ചും മറിച്ചിട്ടിട്ട്. കാരണം പൊള്ളച്ച് വരുമ്പോഴാണ് ഉള്ളിൽ നന്നായിട്ട് കുക്കായി കിട്ടുക, അല്ലെങ്കിൽ ഉള്ളിൽ ചെറിയൊരു പശപ്പശപ്പ് ഉണ്ടാവും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കുക്ക് ചെയ്യണത്. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യൊന്ന് തേച്ച് കൊടുക്കാം മുകളിൽ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, നിങ്ങൾക്ക് നെയ്യ് തന്നെ ചേർക്കണമെന്നില്ല, ബട്ടർ ചേർക്കാം. ഒന്നും ചേർക്കാണ്ടിരുന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. നെയ്യ് ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ചപ്പാത്തി ഉണ്ടാക്കാം. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കി വെക്കണം കേട്ടോ. ഒരു സൈഡ് കംപ്ലീറ്റ്ലി കുക്കായതിനു ശേഷം മാത്രം നമ്മൾ തിരിച്ചിടാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതേ ഒരു സൈഡായിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിടാം. രണ്ട് ഭാഗത്തും ഇങ്ങനെ ബ്രൗൺ സ്പോട്ട്സ് ഒക്കെ വരില്ലേ ചപ്പാത്തിയുടെ പോലെ, അത് വരുന്ന വരെ നമ്മൾ മറിച്ചിട്ടുകൊണ്ടിരിക്കണം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്ക് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇത് നമ്മുടെ അടുത്ത ചപ്പാത്തിയും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നന്നായി പൊന്തി വരുന്നുണ്ട്. നമ്മൾ നോർമൽ ചപ്പാത്തി ഉണ്ടാക്കണേക്കാളും സുഖമാണ് അല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാനിത് പല രീതിയിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനെ ഗാർലിക്കും ചില്ലിയും ഒന്നും ഇല്ലാതെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. അതും നല്ലത് തന്നെയായിരുന്നു, പക്ഷേ ഇങ്ങനെ ഗാർലിക്കും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്.
നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. ചൂട്ടോടെ ഈ ഒരു ചപ്പാത്തി മാത്രം മതി. ശരിക്കും വയറുന്നറിയും, നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.